ഹലോ ഓൾ, ഞാൻ ഫായിസ് മൂസ ഫ്രം ടീം ഫോവിയ. അപ്പോൾ ഫാർമക്കോളജി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് ഇയർ എക്സാമാണ് പാത്തോളജി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നോർമൽ ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം എത്തി നിൽക്കേണ്ട നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മെഡിസിനാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നയിക്കുന്ന, കൈപിടിച്ച് നടത്തുന്ന സബ്ജക്റ്റാണ് പാത്തോളജി. നമ്മുടെ ബോഡിയുടെ അബ്നോർമാലിറ്റീസ് പഠിച്ചു തുടങ്ങുന്ന സബ്ജക്റ്റാണ് പാത്തോളജി. സോ പാത്തോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ പാത്തോളജിയിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് റോബിൻസ് ആണ്, അതിൽ നോ ഡൗട്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്സ് കേട്ടിട്ടുണ്ട്, ഗൈട്ടൺ, ഗാനോ. പക്ഷേ അത് ഫോളോ ചെയ്യാതെ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു പല ബുക്കുകളുമാണ്. അപ്പോൾ ഇനി സെക്കൻഡ് ഇയറിലെ പാത്തോളജി ടെക്സ്റ്റ് ബുക്ക് റോബിൻസ് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു വളരെ നല്ല ചുവടുവയ്പ്പായിരിക്കും. ഇതുവരെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്സ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും നന്നായിട്ട് മനസ്സിലാവുന്നൊരു പുസ്തകമാണ് റോബിൻസ് എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മെഡിസിനൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ സർജറി എത്തുമ്പോൾ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്സ് ഫോളോ ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിലേക്ക് ഒരു നല്ലൊരു കാൽ ചുവടുവയ്പ്പായിരിക്കും പാത്തോളജിക്ക് റോബിൻസ് പഠിക്കുകയാണെങ്കിൽ. പക്ഷേ റോബിൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ, ഫാദർ എന്ന് പൊതുവെ പറയും. ഗ്രാൻഡ് ഫാദർ രണ്ട് ഹ്യൂജ് വോളിയുള്ള ബുക്കാണ്, ഫാദർ എന്ന് പറഞ്ഞത് ഒരു അത് മൊത്തം കൺസൈസ് ആക്കിയിട്ട് ഒരു സിംഗിൾ വോളിയത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും അല്ലെങ്കിൽ ജനറലി നോക്കുമ്പോഴും ഫാദർ ഈസ് മോർ ദാൻ ഇനഫ്. അപ്പോൾ എക്സാം അടുക്കുമ്പോൾ പഠിക്കാൻ പറ്റിയൊരു പുസ്തകം അല്ല റോബിൻസ്, അത് ആദ്യമേ പറയാം. അപ്പോൾ എക്സാം അടുക്കുമ്പോൾ പഠിക്കാനുള്ളതല്ല, തുടക്കം തൊട്ടേ, സെക്കൻഡ് ഇയർ തുടങ്ങുന്നത് തൊട്ടേ നിങ്ങൾ റോബിൻസ് പഠിക്കുകയാണെങ്കിൽ അത് വായിച്ചിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളൊരു പോയിൻസാക്കി നോട്ടിലെഴുതി അത് വീണ്ടും എക്സാമിന് പഠിക്കുകയാണെങ്കിലൊക്കെ വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് റോബിൻസ്. ഇനി റോബിൻസ് പഠിച്ചിട്ട് മനസ്സിലാവാത്തവരോ അല്ലെങ്കിൽ എക്സാമിന് അടുത്തിട്ട് പഠിക്കുന്നവർക്കോ ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. നമ്മളെ കോളേജിൽ കൂടുതൽ പേരും ഫോളോ ചെയ്തിരുന്ന ബുക്കാണ് രാമദാസ് നായക്കിൻ്റെ പാത്തോളജി ബുക്ക്. അത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലാണെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് രൂപേണ തന്നെയാണ് ആ ബുക്കുള്ളത്. ഇനി റോബിൻസും രാമദാസ് നായക്കും ഞാൻ പേഴ്സണലി കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ റോബിൻസിലാണെങ്കിൽ അവിടെ നമുക്കറിയാം പാത്തോളജിയിൽ നമ്മൾ ഇപ്പോൾ ഒരു ഓർഗനിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോസ് മോർഫോളജിയും പിന്നെ മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെ കാണുന്നു നമ്മൾ പറയും, ഗ്രോസും മൈക്രോസ്കോപ്പിയും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫിഗേഴ്സ് വളരെ നല്ല രീതിയിൽ, നല്ല ഹൈ ഡെഫിനിഷൻ പിക്ചേഴ്സാണ് റോബിൻസിലുണ്ടാവുക. അപ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സാധനം അതുപോലെ നിങ്ങൾക്ക് പിക്ചറിൽ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ രാമദാസിൽ അങ്ങനെ ഒരു ഫീച്ചർ ഞാൻ കണ്ടിട്ടില്ല, കാരണം ഫിഗേഴ്സൊന്നും അത്ര ആപ്റ്റല്ല. ഇനി രാമദാസ് കഴിഞ്ഞ്, അല്ലെങ്കിൽ രാമദാസ് ഹർഷമോഹനിലെ ഹിസ്റ്റോളജി അല്ലെങ്കിൽ ഹിസ്റ്റോപാത്തോളജി ഡയഗ്രാംസാണ് നമ്മളെ റെക്കോർഡിൽ വരും വരയ്ക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതൊരു നല്ല ബുക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഫോമിൽ, എന്ന് വെച്ചാൽ കറക്റ്റ് ക്വസ്റ്റ്യനും അതിനു വേണ്ടി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറും ടോപ്പിക്കായിട്ട് സിസ്റ്റം വൈസ് ആയിട്ടുള്ള വേറൊരു ബുക്കാണ് സ്പർശഗുപ്ത. അതും പഠിക്കാൻ പറ്റിയൊരു ബുക്കാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വാങ്ങണം എന്നല്ല, സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുക. സ്പർശഗുപ്ത അതിന് അഡീഷണൽ ആയിട്ട് കയ്യിൽ കൊണ്ടുവന്നാലും ബുദ്ധിമുട്ടില്ല, വായിക്കാൻ പറ്റുന്നൊരു ബുക്കാണ്. ഇനി എക്സാം അടുക്കുമ്പോൾ എക്സാമിലെ തലേന്നോ ഒക്കെ നമ്മൾ ഓരോ ടോപ്പിക്കിലും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രം ഒരു അഞ്ചോ പത്തോ പോയിൻറ്സ് ഓരോ ടോപ്പിക്കിലും പെട്ടെന്ന് പഠിച്ച് തീർക്കാനാണെങ്കിൽ ഒരു കുഞ്ഞു ബുക്കുണ്ട് സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് ഒരിക്കലും ഫോളോ ചെയ്യരുത്, ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഫിഗേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ബുക്കാണ്. അപ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നിങ്ങൾ പാത്തോളജി വളരെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ, തുടക്കം തൊട്ട് റോബിൻസൊക്കെ വൃത്തിക്ക് പഠിച്ച പിള്ളേരാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു പത്തോ ഇരുപതോ കുട്ടികളിൽ നിങ്ങൾ ടോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഓൾ കേരള ഗോൾഡ് മെഡൽ എക്സാമിനേഷൻ ഉണ്ട് പാത്തോളജിയിൽ. അതിലൊക്കെ മുന്നിൽ വരാനാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ടൊരു അച്ചീവ്മെൻറ്റ് ആയിട്ട് അത് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.